നമസ്കാരം എൻസിടിവി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും. എസി, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം. ബ്ലൂ സ്റ്റാർ ആക്റ്റീവ് എയർ കണ്ടീഷനിംഗ് NH പുതുക്കാട്. മഴക്കാല കെടുതികൾ നേരിടാൻ സർക്കാരും ഉദ്യോഗസ്ഥരും സജ്ജമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഓരോ വില്ലേജിനും കെടുതികൾ നേരിടാൻ 25,000 രൂപ വീതം അടിയന്തര ഫണ്ട് അനുവദിച്ചു. ചാലക്കുടി നഗരസഭാ ചെയർമാൻ വി ഒ പൈലപ്പൻ തൽസ്ഥാനം രാജിവെച്ചു. കോൺഗ്രസിലെ മുൻ ധാരണ പ്രകാരമാണ് രാജി. ഇറിഗേഷൻ വകുപ്പ് പൈപ്പിട്ട ചിറ്റിശ്ശേരി റോഡിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അറ്റകുറ്റപ്പണി പാതിവഴിയിൽ. നെന്മണിക്കര പഞ്ചായത്തിലെ ചിറ്റിശ്ശേരി മടവാക്കര റോഡിലാണ് ദുരിതയാത്ര. പുതുക്കാട് മണ്ഡലത്തിലെ കെ ഫോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണെന്ന് കെ കെ രാമചന്ദ്രൻ MLA അറിയിച്ചു. വൈദ്യുതി ചാർജ് വർധനയിലും വെള്ളിക്കുളങ്ങര KCB സെക്ഷനിൽ പതിവായി വൈദ്യുതി വിതരണം മുടങ്ങുന്നതിലും പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിക്കുളങ്ങര KCB ഓഫീസിന് മുന്നിൽ ചിന്മിനി കത്തിച്ച് സമരം നടത്തി. നെന്മണിക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം തുടരുന്നു. പ്രതിഷ്ഠാ ദിനം ഞായറാഴ്ച. കൊടകര ഗ്രാമപഞ്ചായത്തും കേരള കാർഷിക സർവകലാശാല വിജ്ഞാന വിഭാഗവും സംയുക്തമായി പുലിപ്പാറക്കുന്ന് കമ്മ്യൂണിറ്റി ഹാളിൽ പച്ചക്കറി കൃഷിയിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മഴക്കാല കെടുതികൾ നേരിടാൻ സർക്കാരും ഉദ്യോഗസ്ഥരും സുസജ്ജമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഓരോ വില്ലേജിനും കെടുതികൾ നേരിടാൻ 25,000 രൂപ വീതം അടിയന്തര ഫണ്ട് അനുവദിച്ചു. ജില്ലകൾക്ക് ആവശ്യാനുസരണം ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും എടുക്കാൻ അനുമതിയുണ്ടാകും. അവധിയിൽ പോയ സർക്കാർ ഉദ്യോഗസ്ഥർ തിരിച്ച് ജോലിക്ക് ഹാജരാകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ചാലക്കുടി നഗരസഭാ ചെയർമാൻ വി ഒ പൈലപ്പൻ തൽസ്ഥാനം രാജിവെച്ചു. കോൺഗ്രസിലെ മുൻ ധാരണ പ്രകാരമാണ് രാജി. കാലാവധി കഴിഞ്ഞിട്ടും പൈലപ്പൻ ചെയർമാൻ സ്ഥാനം രാജിവെക്കാതിരുന്നത് തർക്കത്തിനിടയാക്കിയിരുന്നു. നിരവധി ഒത്തുതീർപ്പ് ശ്രമങ്ങളും നടന്നിരുന്നു. ഇറിഗേഷൻ വകുപ്പ് പൈപ്പിട്ട ചിറ്റിശ്ശേരി റോഡിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അറ്റകുറ്റപ്പണി പാതിവഴിയിൽ. നെന്മണിക്കര പഞ്ചായത്തിലെ ചിറ്റിശ്ശേരി മടവാക്കര റോഡിലാണ് ദുരിതയാത്ര. റോഡിന്റെ ഒരു വശം ചാലുകീറി പൈപ്പിട്ട സമയത്താണ് മഴ ശക്തമായത്. അതോടെ പൈപ്പിടലും അറ്റകുറ്റപ്പണിയും മുടങ്ങുകയായിരുന്നു. ചിറ്റിശ്ശേരി റേഷൻ കട മുതൽ ഗേറ്റ് വരെയുള്ള ഭാഗത്താണ് പൈപ്പ് സ്ഥാപിക്കുന്നത്. MLA ഫണ്ട് ഉപയോഗിച്ച് നന്നാക്കിയ റോഡ് പൈപ്പിടാൻ പൊളിച്ചപ്പോഴേ വലിയ എതിർപ്പുകൾ ഉയർന്നിരുന്നു. എന്നാൽ അടിയന്തര അറ്റകുറ്റപ്പണിക്ക് ഇറിഗേഷൻ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പിന് തുക കൈമാറിയ ശേഷമാണ് പൈപ്പിടൽ പൂർത്തിയാക്കിയത്. വേനൽക്കാലത്ത് പൈപ്പിടാൻ ശ്രമിച്ചാൽ കുടിവെള്ളം മുടങ്ങുമെന്നാണ് വകുപ്പ് പറയുന്ന ന്യായം. എന്നാൽ റോഡിന്റെ ഒരു വശം പൂർണ്ണമായി ചാലുകീറി പൈപ്പിട്ട ശേഷം അറ്റകുറ്റപ്പണി ചെയ്യാൻ കഴിയാതിരുന്നതോടെ ഇതിലെ യാത്ര ദുരിതപൂർണമായി. ദേശീയപാതയിലെ ടോൾ ഒഴിവാക്കി പോകുന്ന ഭാരവാഹനങ്ങൾ തലങ്ങും വിലങ്ങും കടന്നുപോവുക കൂടി ചെയ്തതോടെ റോഡ് കൂടുതൽ ശോച്യാവസ്ഥയിലായി. റോഡിന്റെ ഒരു വശത്തെ വീടുകളിലേക്ക് താമസക്കാർക്ക് പ്രവേശിക്കാൻ പോലും വലിയ തത്രപ്പാടാണ്. വാഹനങ്ങൾ കടത്തണമെങ്കിൽ വലിയ ദുരിതങ്ങൾ താണ്ടണം. പലയിടത്തും ചുവടൊന്നു പിഴച്ചാൽ ആളും വണ്ടിയും മുട്ടോളം ചെളിയിൽ താഴ്ന്നുപോകും. മഴ ക്ഷമിച്ചാൽ ക്വാറി വേസ്റ്റ് നിറച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കാമെന്ന് പൊതുമരാമത്ത് വകുപ്പ് ഉറപ്പു പറയുന്നു. എന്നാൽ മഴയും ചെളിയും അപകട ഭീതിയും നിറഞ്ഞ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിച്ച് ഗതാഗതം സുഗമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ റോഡ് വാട്ടർ സപ്ലൈയുടെ പണിയെന്ന് പറഞ്ഞിട്ടേ ഈ വെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ മാറ്റിയിടുന്ന പദ്ധതിയാണ്. വലിയൊരു പദ്ധതിയാണ്. റോഡ് കഴിഞ്ഞ 2 വർഷം മുന്നേ മെക്കടം ടാറിങ്ങൊക്കെ നടത്തി നല്ല റോഡായിരുന്നു. അതൊക്കെ ഇപ്പോൾ വെട്ടിപ്പൊളിച്ച് 2 മാസമായിട്ട് ആകെ കുണ്ടും കുഴിയും നിറച്ച് ചെളിയും അതുമാതിരി തന്നെ റോഡിൽ വണ്ടികൾ പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഈ കുഴപ്പങ്ങളുള്ളത്. ഈ റോഡ് പഠിത്തൊന്നും നന്നാവുമ്പോൾ ആകെ ചെളിക്കുണ്ടായിട്ട് കിടക്കണം. സമാന്തര പാതയാണിത്. ഈ ടോൾ ഗേറ്റ് കൊടുക്ക ടോള് കൊടുക്കാണ്ട് സമാന്തര പാതയാണിത്. എറണാകുളം ഭാഗത്തേക്ക് ടോള് കൊടുക്കാണ്ട് പോകാൻ അപ്പോൾ 1,000 വണ്ടികളാണ് ഒരു ദിവസം കടന്നു പോകുന്നത്. 1,000 ഒരു വണ്ടി രണ്ട് വണ്ടിയല്ല, 1,000. ഒരു സെക്കൻഡ് നിർത്തിയ ഒരു സെക്കൻഡ് ബ്ലോക്കായി കഴിഞ്ഞാൽ വണ്ടികൾ ഗതാഗത കുരുക്ക് ശരിക്കും മറ്റേ ഹൈവേയിൽ ഉണ്ടാവണേലും വലിയ കുരുക്കാണ് നമ്മുടെ അവിടെ നടക്കുന്നത്. നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ 4 മാസമായിട്ടാണ് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ.
പരിഹരിക്കാൻ പറ്റാവുന്ന ആക്രമണമാണ് ഈ വർഷക്കാലത്ത് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതില് ഇവിടത്തെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നേക്കാൾ ഉപരി ഈ ടോൾ കൊടുക്കാത്ത ഒരുപാട് വാഹനങ്ങൾ ഇതിൽ കൂടെ കടന്നു പോകുന്നുണ്ട് അതിനെ കവർ ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോഴും ട്രാഫിക് ജാം പല കുറികളും ഇവർക്ക് അറിയാവുന്നതാണ് പല കുറികളും ഇവിടെ വാഹനങ്ങൾ ജാമായി ഈ പോസ്റ്റിൽ തന്നെ കിടന്ന് അകപ്പാടെ വിട്ടും തരക്കുന്ന ഒരു അവസ്ഥയിലാണ് പുതുക്കാട് മണ്ഡലത്തിലെ കെ ഫോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് കെ കെ രാമചന്ദ്രൻ എം എൽ എ അറിയിച്ചു നിയമസഭാ സമ്മേളനത്തിൽ കെ കെ രാമചന്ദ്രൻ എം എൽ എ നൽകിയ ചോദ്യത്തിന് മറുപടിയായാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് മണ്ഡലത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളിലും സർക്കാർ ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ കെ ഫോണിന്റെ സേവനം വൈകാതെ ലഭ്യമാകുമെന്നും എം എൽ എ അറിയിച്ചു വൈദ്യുതി ചാർജ് വർധനയിലും വെള്ളിക്കുളങ്ങര കെ എസ് സി ബി സെക്ഷനിൽ പതിവായി വൈദ്യുതി വിതരണം മുടങ്ങുന്നതിലും പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിക്കുളങ്ങര കെ എസ് സി ബി ഓഫീസിന് മുൻപിൽ ചിമ്മിനി കത്തിച്ച് സമരം നടത്തി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം വൈസ് പ്രസിഡന്റ് പി പ്രതീഷ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സായൂത് സുരേന്ദ്രൻ സിജിൽ ചന്ദ്രൻ നെഫിൻ മാർട്ടിൻ മണ്ഡലം സെക്രട്ടറി എഡ്വിൻ വിൽസൺ എന്നിവർ സംസാരിച്ചു നെന്മണിക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം തുടരുന്നു ഏഴാം ദിവസമായ ശനിയാഴ്ച ഉദ്ധവോപദേശം ബദരിയാത്ര ബലരാമ സ്വർഗാരോഹണം ശ്രീകൃഷ്ണ സുഗാതമ ദമനം കലിയുഗ വർണ്ണന കൽക്കി അവതാരം പ്രളയങ്ങൾ ബ്രഹ്മോപദേശം മാർക്കണ്ഡേയ ചരിതം തുടങ്ങിയവ പാരായണം ചെയ്യും കീർത്തനാലാപം മഹാദീപാരാധന ആചാര്യ ദക്ഷിണ എന്നിവയും ഉണ്ടാകും മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ ഞായറാഴ്ച ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷം നടക്കും രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്കു ശേഷം കലശാഭിഷേകം രാവിലെ 11:00 പുറത്തേക്ക് എഴുന്നള്ളിപ്പ് മേളം ഉച്ചയ്ക്ക് അന്നദാനം വൈകിട്ട് നിറമാല ചുറ്റുവിളക്ക് ദീപാരാധന എന്നിവയും നടക്കും കൊടകര ഗ്രാമപഞ്ചായത്തും കേരള കാർഷിക സർവകലാശാല വിജ്ഞാന വിഭാഗവും സംയുക്തമായി പുലിപ്പാറക്കുന്ന് കമ്മ്യൂണിറ്റി ഹാളിൽ പച്ചക്കറി കൃഷിയിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തംഗം വി വി സുരാജ് അധ്യക്ഷത വഹിച്ചു മണ്ണുത്തി സർവകലാശാലയിലെ ഹോർട്ടികൾച്ചറൽ അസിസ്റ്റന്റ് പ്രൊഫസർ എസ് ആർ അഭില കർഷക സംഘം ഏരിയ പ്രസിഡന്റ് സി എം ബബീഷ് എന്നിവർ സംസാരിച്ചു കാർഷിക സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡിക്ടോ ജോസ് ക്ലാസ് നയിച്ചു എല്ലാവരും കൃഷിയായി പ്രശ്നങ്ങളാണെന്നാണ് ചില കാര്യങ്ങൾ ചെയ്യാൻ ചിലർക്ക് പ്രത്യേക താല്പര്യമുണ്ട് എല്ലാവരും യാത്ര പോകുമ്പോൾ ബാഗ് എടുക്കാൻ മറന്നാലും ഇനി പേടിക്കേണ്ട പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ജൂട്ട് ബാഗുകൾ ലഭിക്കും ഇന്ത്യൻ റെയിൽവേയുടെ വൺ സ്റ്റേഷൻ വൺ പ്രോഡക്റ്റ് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് സ്റ്റേഷനിൽ ജൂട്ട് ബാഗുകളുടെ സ്റ്റാൾ തുറന്നത് പുതുക്കാട് ബ്ലോക്ക് ഓഫീസിൽ പ്രവർത്തിക്കുന്ന ലക്ഷ്മി ജൂട്ട് ബാഗ് ഉടമ ശ്യാമ സുരേഷാണ് സ്റ്റേഷനിൽ സ്റ്റാൾ ആരംഭിച്ചത് 15 ദിവസത്തേക്ക് പ്രാദേശിക ഉൽപ്പന്നങ്ങൾ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ വിപണനം നടത്തുന്നതാണ് പദ്ധതി പുതുക്കാട് റെയിൽവേ സ്റ്റേഷന്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ സ്റ്റാളാണ് വെള്ളിയാഴ്ച പ്രവർത്തനം ആരംഭിച്ചത് സ്റ്റാൾ സ്റ്റേഷൻ സൂപ്രണ്ട് കെ എസ് ജയകുമാർ യാത്രക്കാർക്കായി തുറന്നുകൊടുത്തു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത് ആദ്യ വിൽപ്പന സ്വീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അൽജോ പി പുളിക്കൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അജയ് ഘോഷ് ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ആർ വിജയകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സി പി ഐ പുതുക്കാട് മണ്ഡലം സമ്മേളനത്തോടനുബന്ധിച്ച് ആമ്പല്ലൂരിൽ സ്മൃതി പതാക ഉയർത്തി 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി മണ്ഡലത്തിലെ 24 നേതാക്കളുടെ പേരിലാണ് പതാക ഉയർത്തിയത് കെ പി രാജേന്ദ്രൻ വി എസ് പ്രിൻസ് കെ എം ചന്ദ്രൻ പി കെ ശേഖരൻ സി യു പ്രിയൻ വി എസ് ജോഷി എം എ ജോയ് എന്നിവരാണ് സ്മൃതി പതാക ഉയർത്തിയത് വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയിലെ വായനാ പക്ഷാചരണം സമാപിച്ചു സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് പി ജി മോഹനൻ അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരൻ സുഭാഷ് മൂന്നുമുറി മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗം ഷാൻഡോ കൈത്താരത്ത് മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കള്ളിപ്പറമ്പിൽ മോഹനൻ ചള്ളിയിൽ എ യു ഷിഹാബുദ്ദീൻ കെ വി ഷാജു ഇ എച്ച് സഹീർ എന്നിവർ സംസാരിച്ചു പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എസ് സി ജനറ്റിക്സ് പരീക്ഷയിൽ ടോപ് സ്കോററായ റൂത്ത് റാഫേലിനെയും ആദരിച്ചു.
വായനയും എഴുത്തും ജീവിതവും എല്ലാം ഇടകലർന്നുകൊണ്ടുള്ള കുറെ പരിപാടികൾ കുറെ ദിവസങ്ങളിലായി സംസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ പലരും കൂടും നടക്കുന്ന ഒരു കാലമാണ്. നാടിപ്പാറ പിറവി കലാസാംസ്കാരിക വേദി ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ സമാപനവും ഐ വി ദാസ് അനുസ്മരണവും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് എൻ എസ് വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി കെ അസൈൻ, പഞ്ചായത്ത് അംഗം എൻ പി അഭിലാഷ്, ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കള്ളിപ്പറമ്പിൽ, വായനശാല സെക്രട്ടറി വി എസ് സുബീഷ്, ലൈബ്രറിയൻ പ്രിന്തി പ്രദീപ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വി ടി ഭട്ടതിരിപ്പാടിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള കരിവീട്ടി ഏകപാത്ര നാടകം സാംസ്കാരിക പ്രവർത്തകൻ പി ഡി പൗലോസ് അവതരിപ്പിച്ചു. ജീവചരിത്ര ഗ്രന്ഥങ്ങളുടെ രചനയിലൂടെ എംഎസിനെ കുറിച്ചുള്ള എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമില്ല. കാരണം നമുക്കറിയാം ഒരു ലേഖനം എഴുതാൻ നമ്മൾ ഇരുന്നാൽ. കൊടുങ്ങ ശ്രീ ദുർഗ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും പഞ്ചാരിമേളത്തിൽ അരങ്ങേറ്റം നടത്തിയ ഋഷികേശിനെയും ഉപഹാരം നൽകി അനുമോദിച്ചു. ക്ഷേത്രം തന്ത്രി മിഥുൻ രാമചന്ദ്രൻ, ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് സുധൻ ആളോൻ എന്നിവർ ഉപഹാരം സമ്മാനിച്ചു. മേൽശാന്തി അഭിലാഷ് വയലാർ, ബിജു ഓടാട്ടിൽ, അജയ് സുധാകരൻ, സജീവൻ കൈലാൻ, നവനി കല്ലിങ്ങപ്പുറം തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അളഗപ്പ് നഗർ ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡിൽ പൂക്കോട് മനവഴി റോഡിൽ കാന നിർമ്മിക്കുന്നതിന് 14 ലക്ഷം രൂപ അനുവദിച്ചതായി പുതുക്കാട് എംഎൽഎ കെ കെ രാമചന്ദ്രൻ അറിയിച്ചു. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചത്. പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചതായും എംഎൽഎ പറഞ്ഞു. പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് നിർമ്മാണ ചുമതല. ടെൻഡർ നടപടികൾ പുരോഗമിക്കുന്നതായും എംഎൽഎ അറിയിച്ചു. തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ജീവനക്കാരുടെ ഒഴിവുകൾ നികത്തണമെന്നും സുരക്ഷാ ജീവനക്കാരുടെ കുറവുകൾ നികത്തണമെന്നും ഗവൺമെന്റ് ഹോസ്പിറ്റൽ നഴ്സിംഗ് അസിസ്റ്റന്റ് അറ്റൻഡേഴ്സ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് വർഗീസ് തെക്കേത്തല അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി എം എ മുഹമ്മദ് നിഷാർ, സി ആർ ബബിത, കെ എൽ ജോയ്, ആർ ശ്രീരാമൻ, ടി സി രമേശ്, പി കെ കിഷോർ, ജില്ലാ ട്രഷറർ കൊച്ചുപോൾ എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ ആലത്തൂർ യൂണിറ്റ് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. പുതുക്കാട് എംഎൽഎ കെ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സിപിഎം നെല്ലായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി ആർ ലാലു, പഞ്ചായത്തംഗം രാജീവ് വരങ്ങത്ത്, സതീശൻ ആലത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ബൈക്ക് ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന നന്ദിക്കര കൈതവളപ്പിൽ ചാത്തുണ്ണിയുടെ ഭാര്യ ലളിത മരിച്ചു. 72 വയസ്സായിരുന്നു. കഴിഞ്ഞ 22-ന് നന്ദിക്കരയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിലായിരുന്നു അപകടം. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച മരിച്ചു. സംസ്കാരം നടത്തി. ബീന, ലീന, സീന, ബിനു എന്നിവർ മക്കളും സുധീർ, മുകുന്ദൻ, ശ്രീനിവാസൻ, അജീഷ എന്നിവർ മരുമക്കളുമാണ്. വടക്കാഞ്ചേരിയിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മഞ്ജുള, മകൻ മിഥുൻ മാധവ്, മറ്റൊരു സ്കൂട്ടർ യാത്രികനുമാണ് പരിക്ക്. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപമായിരുന്നു അപകടം. സ്വകാര്യ ബസ്, കാറ്, ബൈക്ക്, സ്കൂട്ടർ എന്നിവയാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിൽ വീണവരെ ഓടിക്കൂടിയ നാട്ടുകാരാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അംബേദ്കറെ നിയമസഭയിൽ അവഹേളിച്ചെന്ന് ആരോപിച്ച് മണലൂർ എംഎൽഎ മുരളി പെരുന്നലയുടെ ഓഫീസിലേക്ക് ബിജെപി മാർച്ചും ധർണയും നടത്തി. നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. പൂവത്തൂർ സുബ്രഹ്മണ്യൻ കോവിൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം പഴയ പോലീസ് സ്റ്റേഷന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ എസ് സി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജ്മോൻ വട്ടേക്കാട് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എസ് ധനേഷ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ആൺ പെൺ വിദ്യാർത്ഥികളെ കർട്ടനിട്ട് വേർതിരിച്ച് നടത്തിയ സംവാദം വിവാദത്തിൽ. ഒരു സാമുദായിക സംഘടനയുടെ നേതൃത്വത്തിൽ ജെൻഡർ പൊളിറ്റിക്സും അതിന് പിന്നിലെ ജീവിതങ്ങളും എന്ന വിഷയത്തിലാണ് സംവാദം സംഘടിപ്പിച്ചത്. സെമിനാർ വിവാദമായതോടെ പരിപാടിക്ക് കോളേജുമായി ബന്ധമില്ലെന്ന് യൂണിയൻ വാർത്താക്കുറിപ്പിറക്കി. ഇക്കഴിഞ്ഞ 6-ാം തീയതിയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി ലിംഗരാഷ്ട്രീയ വിഷയത്തിലായിരുന്നു സെമിനാർ. സെമിനാറിൽ ആൺ പെൺ വേർതിരിവിനായി വെളുത്ത തുണി കൊണ്ടുള്ള മറ കെട്ടിയതാണ് വിവാദമായിരിക്കുന്നത്. ലിംഗവ്യത്യാസമില്ലാതെ മനുഷ്യരെ ചികിത്സിക്കേണ്ടവർ മറയിലിരുന്ന് സെമിനാറിൽ പങ്കെടുത്തതാണ് നവമാധ്യമങ്ങളിലെ ചർച്ച. ലൈംഗിക ന്യൂനപക്ഷവും പ്രശ്നങ്ങളും ഇസ്ലാമിക കാഴ്ചപ്പാട് എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. ഈ സംഘടനയുടെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളാണ് പരിപാടിയിൽ പങ്കെടുത്തതും ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതും. സംഭവം വിവാദമായതോടെ കോളേജ് യൂണിയൻ രംഗത്ത് വന്നു. പരിപാടിയുമായി കോളേജ് യൂണിയനോ മെഡിക്കൽ കോളേജിനോ ബന്ധമില്ലെന്ന് യൂണിയൻ വാർത്താക്കുറിപ്പിറക്കി. അതേസമയം വിഷയത്തിൽ ഇതുവരെ ഈ സംഘടന പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല.
കാലാവസ്ഥ. കൂടിയ ചൂട് 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 23 ഡിഗ്രി സെൽഷ്യസ്. നന്ദിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ്, ഫിസിക്സ്, മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകരുടെ ഒഴിവുണ്ട്. അഭിമുഖം തിങ്കളാഴ്ച രാവിലെ 10. തൃക്കൂർ പഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഓവർസിയറുടെ ഒഴിവുണ്ട്. അപേക്ഷകൾ 13 ഉച്ചതിരിഞ്ഞ 3 പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷിക്കണം. സ്വർണവില. സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 916 സ്വർണ്ണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഒല്ലൂർ. സ്വർണം ഗ്രാമിന് 4,685 രൂപ, പവന് 37,480 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും. എസി, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം. ബ്ലൂ സ്റ്റാർ ആക്ടീവ് എയർ കണ്ടീഷനിംഗ് NH പുതുക്കാട്. മഴക്കാല കെടുതികൾ നേരിടാൻ സർക്കാരും ഉദ്യോഗസ്ഥരും സജ്ജമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഓരോ വില്ലേജിനും കെടുതികൾ നേരിടാൻ 25,000 രൂപ വീതം അടിയന്തര ഫണ്ട് അനുവദിച്ചു. ചാലക്കുടി നഗരസഭാ ചെയർമാൻ വി.ഒ. പൈലപ്പൻ തൽസ്ഥാനം രാജിവെച്ചു. കോൺഗ്രസിലെ മുൻ ധാരണ പ്രകാരമാണ് രാജി. ഇറിഗേഷൻ വകുപ്പ് പൈപ്പിട്ട ചിറ്റിശ്ശേരി റോഡിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അറ്റകുറ്റപ്പണി പാതിവഴിയിൽ. നെന്മണിക്കര പഞ്ചായത്തിലെ ചിറ്റിശ്ശേരി മടവാക്കര റോഡിലാണ് ദുരിതയാത്ര. പുതുക്കാട് മണ്ഡലത്തിലെ കെ ഫോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണെന്ന് കെ കെ രാമചന്ദ്രൻ MLA അറിയിച്ചു. വൈദ്യുതി ചാർജ് വർധനയിലും വെള്ളിക്കുളങ്ങര KECB സെക്ഷനിൽ പതിവായി വൈദ്യുതി വിതരണം മുടങ്ങുന്നതിലും പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിക്കുളങ്ങര KECB ഓഫീസിന് മുന്നിൽ ചിന്മിനി കത്തിച്ച് സമരം നടത്തി. നെന്മണിക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം തുടരുന്നു. പ്രതിഷ്ഠാദിനം ഞായറാഴ്ച. കൊടകര ഗ്രാമപഞ്ചായത്തും കേരള കാർഷിക സർവകലാശാല വിജ്ഞാന വിഭാഗവും സംയുക്തമായി പുലിപ്പാറക്കുന്ന് കമ്മ്യൂണിറ്റി ഹാളിൽ പച്ചക്കറി കൃഷിയിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 11 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.